ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സൊക്കെ നിങ്ങൾ ഓർത്തിരിപ്പുണ്ടോ? ജോസഫിൻ്റെ കഥയൊക്കെ മനസ്സിലായായിരുന്നോ? ജോസഫ് ഇസ്രായേൽ ജനത എല്ലാവരും എന്താണ് ഈജിപ്തിൽ താമസിക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പുതിയ പാഠത്തിലേക്ക് കടക്കുകയാണ്. വിമോചകനായ മോശ എന്ന് പറഞ്ഞാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പാഠത്തിലേക്ക് കടന്നാലോ? കുഞ്ഞുമക്കളെല്ലാവരും കണ്ണുകൾ നടച്ചേ. സ്നേഹം തന്നെയായ സ്വർഗീയ പിതാവായ ദൈവമേ, ഇന്നത്തെ ക്ലാസ്സിനെ പൂർണ്ണമായും അങ്ങേ പക്കൽ സമർപ്പിക്കുന്നു. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയവ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാനുള്ള കൃപ ഞങ്ങൾ തരണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ പേര് സാരാദ്യം പറഞ്ഞായിരുന്നല്ലേ, എന്തായിരുന്നു? വിമോചകനായ മോശ. ഇസ്രായേൽ ജനത ഈജിപ്തിൽ ഒത്തിരിയേറെ കൊല്ലം വർഷങ്ങൾ താമസിച്ചു. ഒന്നും രണ്ടും വർഷമൊന്നുമല്ല, നാല് പതിറ്റാണ്ടുകളോളം അവരവിടെ താമസിച്ചു. മക്കളെ ഓർത്ത് നോക്കുകയെ, ഒത്തിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നാണ് ജോസഫ് ഇസ്രായേൽ ജനതയെ ഈജിപ്തിലേക്ക് നയിച്ചത്. അവിടെ വളരെ വർഷങ്ങൾ അവരെ താമസിച്ചു. ഈജിപ്തിൽ കുറേ നാളുകൾ താമസിച്ചുകൊണ്ടല്ലോ ഈജിപ്തുകാർക്ക് എന്തായി, ചെറിയൊരു ഭയമായി. ഇനി ഈ ഇസ്രായേൽ ജനത തങ്ങളെ കീഴ്പ്പെടുത്തുമോ, അവർക്ക് ഭയങ്കര പേടിയായി. അവരെന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും ഇസ്രായേൽ ജനതയെ ഇവിടുന്ന് തുരത്താനുള്ള കാര്യങ്ങൾ ചെയ്യാനവിടെ അവരാരംഭിച്ചു. അവർ ഏറ്റവും കടുപ്പമുള്ള ജോലികളൊക്കെ ഇസ്രായേൽ ജനതയെ ഏൽപ്പിച്ചു. ഇസ്രായേൽ ജനത എന്താണ് അവർക്കൊരു ഒരു ഉല്ലാസത്തിനോ ഒരു ആഹ്ലാദത്തിനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പോകാനുള്ള സമയമൊന്നും അവർക്ക് കൊടുത്തില്ല. എപ്പോഴും അവരെ ജോലിക്ക് ഏൽപ്പിച്ചു. അങ്ങനെ ഈജിപ്തിലെ ഗവർണറായി തീരുന്ന ജോസഫിൻ്റെ വംശജരായ ഇസ്രായേൽ ജനത എന്ത് ചെയ്തു, അവിടെ ഭയങ്കരമായ കഷ്ടത അനുഭവിച്ചു. അവിടുത്തെ ഫറവോയാകട്ടെ എങ്ങനെയെങ്കിലും ഇസ്രായേൽ ജനതയെ തീർക്കാനുള്ള പദ്ധതി പ്ലാൻ ചെയ്തു. ഫറവോ പറഞ്ഞു, ഇനി ഇസ്രായേൽക്കാരുടെ ആൺമക്കളെയെല്ലാം എന്തു ചെയ്യണം, കൊന്നുകളയണം. ഭയങ്കര പ്രശ്നമായി, എല്ലാവർക്കും ഭയമായി. അങ്ങനെ ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും എന്തു ചെയ്തു, അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു സ്ത്രീക്കൊരു കുഞ്ഞ് പിറന്നു. ഈ കുഞ്ഞ് നല്ല ഓമനത്വമുള്ള മനോഹരമായ കുഞ്ഞ്. ഇതിനെ കൊല്ലുവാനായിട്ട് അമ്മയ്ക്ക് എന്ത് ചെയ്തില്ല, മനസ്സ് വന്നില്ല. അവർ ഇസ്രായേൽക്കാരിയായ ആ സ്ത്രീ ഈജിപ്തുകാർ കാണാതെ അതിനെ 3 മാസം വരെ വളർത്തി. ഇനിയും മുന്നോട്ട് വളർത്താനായിട്ട് പറ്റത്തില്ല, കാരണം അത്രമേൽ ആൾക്കാരവിടെ ഇങ്ങനെ ആൺകുഞ്ഞുങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ എന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും ഇവനെ രക്ഷപ്പെടുത്താനായിട്ട് എന്തോ ഒരു പേടകം ഉണ്ടാക്കി പേടകത്തിൽ വെച്ച് ഒഴുക്കി വിട്ടു. അത് ബറബോയുടെ പുത്രിക്ക് നമ്മുടെ ഈ കുഞ്ഞിനെ ലഭിച്ചു. ബറബോയുടെ പുത്രി എന്ത് ചെയ്തു, ഈ കുഞ്ഞിനെ നല്ല മനോഹരമായ കുഞ്ഞായതുകൊണ്ട് ഇത് വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. ഇത് വളർത്താനായിട്ട് ഒരാളെ അന്വേഷിച്ചു. എങ്ങനെയാണ് ദൈവകൃപയാൽ ഈ കുഞ്ഞിൻ്റെ അമ്മയെ തന്നെ ബറബോയുടെ പുത്രി കുഞ്ഞിനെ വളർത്താനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുഞ്ഞ് എന്താണ് സ്വന്തം അമ്മയുടെ കൂടെ തന്നെ വളർത്തുമകനായിട്ടിങ്ങനെ വളർന്നു വന്നു. കുറേ നാളിന് ശേഷം ഈ അമ്മ ഈ കുഞ്ഞിനെ എന്തു ചെയ്തു, ഫറവോയുടെ പുത്രിക്ക് തിരിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. രാജകുമാരി കുഞ്ഞിന് പേരിട്ടു. എന്താണ് ഇട്ട പേര്? മോശ. മോശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നറിയാമോ മക്കളെ? വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. അങ്ങനെ പേടകത്തിൽ നിന്ന് കിട്ടിയ ആ കുഞ്ഞിനെ നമ്മുടെ രാജകുമാരി വളർത്തി മോശയെന്ന് പേര് നൽകി. രാജകൊട്ടാരത്തിൽ മോശ നല്ല വളരെ സന്തുഷ്ടനായി എന്ത് ചെയ്തു, ജീവിച്ചു. പക്ഷേ എന്നാലും മോശയ്ക്ക് അറിയാം, എന്താണ്, മോശ ഒരു ഇസ്രായേൽക്കാരനാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഈ എങ്ങനെയെങ്കിലും ഇസ്രായേൽ ജനത്തെ രക്ഷിക്കണമെന്ന് മോശയ്ക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ഇസ്രായേൽക്കാരനെ വളരെ ക്രൂരമായി അടിക്കുന്നത് കണ്ട് മോശയ്ക്ക് എന്ത് ചെയ്തു, മോശയ്ക്ക് ദേഷ്യം വന്നു. മോശ എന്നിട്ട് അടിച്ചവനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, മക്കളെ കൊന്നുകളഞ്ഞു. എന്നിട്ട് മോശ എന്ത് ചെയ്തു, അവിടുന്ന് ഒളിച്ച് താമസിക്കാനായിട്ട് പോയി. മോശ അവിടുന്ന് ഒളിച്ചോടി പോയി.
അവിടെ ഒരു ആടിനെ മേയ്ക്കുന്ന ഒരാളുടെ അടുത്ത് എന്നിട്ട് അവിടെ എത്തിച്ചേർന്നു. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ മകളെ ജാത്രോയെ എന്തു ചെയ്തു, മോശ വിവാഹം ചെയ്ത് അവിടെ താമസിച്ചു. മോശ ഒരു ദിവസം ഹൊറോബ് മലയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു മുൾപ്പടർപ്പ് ആളിക്കത്തുന്നു, തീ ഉയർന്നു കാണാം, എന്നാൽ മുൾപ്പടർപ്പ് കത്തിയെരിഞ്ഞ് ചാമ്പലാകുന്നുമില്ല. മോശ അത്ഭുതപ്പെട്ടു. ആ മഹാദൃശ്യം അടുത്തു കാണുന്നതിനായി മോശ മുൾപ്പടർപ്പിനെ സമീപിച്ചു. അപ്പോൾ മുൾപ്പടർപ്പിൽ നിന്നൊരു സ്വരമുയർന്നു, ദൈവത്തിൻ്റെ സ്വരമായിരുന്നു. ദൈവം മോശയോട് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഇത് കേട്ട് മോശ മുഖം മറച്ചു, കാരണം ദൈവത്തെ നോക്കാൻ മോശയ്ക്ക് ഭയമായിരുന്നു. എന്നാൽ ദൈവം വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലുപൊഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് അവരെ നയിക്കാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഇത് കേട്ട് മോശ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ ഞാൻ ചെയ്യാൻ ആരാണ്? മോശ ഇക്കാര്യം ദൈവത്തോട് ചോദിച്ചു. ദൈവത്തിന് മറുപടി പ്രകാരമായിരുന്നു, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. ദൈവം മോശയെ വിളിച്ചെന്തിനാ വലിയൊരു നിയോഗം ഏർപ്പെടുത്താനാണ്. പക്ഷേ അന്നേരം മോശയ്ക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്, ഇത് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ഞാൻ നിന്നെ നിന്നോട് രണ്ട് കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. രണ്ട് കാര്യം, ഒന്ന് ഇസ്രായേൽ ജനത്തോട് പറയാനുള്ളൊരു കാര്യവും രണ്ട് ഫറവയോട് പറയാനുള്ളൊരു കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അത് നീ ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പിന്നാലെ ചെയ്തുകൊള്ളാം. ഇസ്രായേൽ ജനത്തോട് പറയണം, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഈ അടിമത്തം നിങ്ങളെ ദൈവം രക്ഷിക്കും, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കും എന്ന് ഇസ്രായേൽ ജനതയോട് പറയണമെന്ന് മോശയോട് പറഞ്ഞ് ഏൽപ്പിച്ചു. രണ്ടാമത് മോശയോട് പറഞ്ഞു, മോശ ഒരു കാര്യം ചെയ്യണം, നീ ഫറവയോട് പറയണം, എന്ത് ചെയ്യണം, ഇസ്രായേൽ ജനത ദൈവത്തെ ആരാധിക്കാനായിട്ട് 3 ദിവസം എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കാനുള്ള സമയം തരണമെന്നും പറയണമെന്ന് ആവശ്യപ്പെട്ടു. മക്കൾക്ക് മനസ്സിലായോ? ഇതുവരെ മോശേനെ എന്ത് ചെയ്തു, ഇസ്രായേൽ ജനതയെ രക്ഷിക്കാനായിട്ട് ദൈവം അയക്കുകയാണ് കേട്ടോ. അപ്പം ദൈവം മോശയെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് അയച്ചു. ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ? സാർ, 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ? വസ്തുതിച്ചിരുന്നായിരുന്നല്ലേ, ചോദ്യം ചോദിക്കട്ടെ. മോശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? എന്താണ്, ജലത്തിൽ നിന്ന് എടുക്കപ്പെട്ടവർ അല്ലേ. എല്ലാവർക്കും മനസ്സിലായല്ലേ. നമുക്കെന്നാൽ പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിച്ചാലോ? എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പി പിടിച്ചേ. നല്ല ഈശോയെ, ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനുള്ള കൃപ തന്നെ നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ കൂടെ ആയിരിക്കാനുള്ള കൃപ നൽകണമേ. ആമേൻ.